അവർക്കു വേണ്ടി മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കു വേണ്ടി ഇളവ് ചോദിക്കാനായി യോഗ്യതയുള്ള ഒന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെ ന്യായീകരിക്കാൻ ഒരു കാരണവും കണ്ടെത്താൻ പറ്റാത്തതിനാൽ ഞാൻ വളരെ ഹൃദയവേദനയോടെ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഈശോ കാരുണ്യപൂർവം എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ആശ്വസിപ്പിച്ചു: കരയണ്ട, ഇപ്പോഴും എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ആത്മാക്കൾ അനേകമുണ്ട്. എന്നാൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടാൻ എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ എന്റെ സ്നേഹം അത്ര വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് താക്കീത് നൽകുകയും പ്രഹരിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രത്യേക പരീക്ഷണവുമായുള്ള മൽപ്പിടുത്തം. ചാപ്പലിലേക്കും വരാന്തയിലേക്കും ഞാൻ പോകുന്ന സമയം അറിയാമായിരുന്ന ഒരു വ്യക്തി എപ്പോഴും മുഖസ്തുതി പറഞ്ഞ് എന്റെ വഴി തടസ്സപ്പെടുത്തിയിരുന്നു. അവന് തനിയെ എന്നെ സമീപിക്കാൻ ധൈര്യമില്ലാതിരുന്നതിനാൽ അവനെ പോലെ തന്നെ മറ്റൊരുവനെ കണ്ടുപിടിച്ചു. എന്നാൽ രണ്ടുപേരും എന്നെ സമീപിക്കാൻ ധൈര്യപ്പെട്ടില്ല. മെയ്മാസ വണക്കത്തിനായി ഞാൻ കടന്നു പോകേണ്ടിരുന്ന വഴിയിൽ അവർ മുൻകൂട്ടി പോയി നിന്നു. ഞാൻ അവരുടെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ വാക്കുകൾ ഞാൻ കേട്ടു. അവരുടെ മ്ലേച്ഛമായ ഹൃദയാഭിലാഷം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ അവരെന്റെ വഴി തടയുമെന്നും അപ്പോൾ അവരോട് സംസാരിക്കേണ്ടി വരുമെന്നും എനിക്ക് തോന്നി. എന്തെന്നാൽ അതുവരെ ഒരു വാക്കുപോലും ഞാൻ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചാപ്പൽ വിട്ടു പോന്നപ്പോൾ ഞാൻ കടന്നു പോകാൻ വേണ്ടി അവർ സന്നദ്ധരായി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം ഭയം എന്നെ കീഴ്പ്പെടുത്തി. അപ്പോൾ ഈശോ എന്റെ സമീപം വന്നു നിന്നുകൊണ്ട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ വിവരിക്കാനാവാത്ത അസാധാരണമായ ഒരു ശക്തി എന്റെ ആത്മാവിന് ലഭിച്ചു. അവരുടെ സമീപത്തെത്തിയപ്പോൾ ഞാൻ ധൈര്യപൂർവം ഉറക്കെ പറഞ്ഞു: ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. അവർ ഒരു വശത്തേക്ക് മാറി നിന്നുകൊണ്ട് പ്രത്യുത്തരിച്ചു: ഇപ്പോഴും എപ്പോഴും ആമേൻ. എന്റെ നേരെ നോക്കാൻ പോലും ധൈര്യപ്പെടാതെ മിന്നലൊളി ഏറ്റിട്ടെന്ന വണ്ണം അവർ തല കുമ്പിട്ട് നിന്നു. ഞാൻ കടന്നുപോയതിനു ശേഷം അവരുടെ വിദ്വേഷപൂർവമായ പരാമർശങ്ങൾ എനിക്ക് കേൾക്കാമായിരുന്നു. അതിനുശേഷം ആ വ്യക്തി എന്നെ കാണുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാനായി ഓടിപ്പോയിരുന്നു. കർത്താവിന്റെ കൃപയാൽ എനിക്ക് സമാധാനം ലഭിച്ചു.